ഈ വീഡിയോ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ അറിയാതെ കരഞ്ഞുപോയി മനസ്സ് ഒരു നിമിഷം വിതുമ്പിപ്പോയി കണ്ണുനീരോടെ മാത്രമേ ഈ വീഡിയോ കണ്ടു തീർക്കാൻ കഴിയുകയുള്ളൂ ഗസ എന്നും ഫലസ്തീനെന്നും കേൾക്കുമ്പോൾ മനസ്സിൽ ഒരു പിടി സങ്കടവും പിഞ്ചുകുഞ്ഞുങ്ങളുടെ രക്തത്തിൻ്റെ ഗന്ധവും ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കണ്ണുനീരിൻ്റെ ഉപ്പുമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക എൺപത് വർഷത്തോളം അള്ളാഹുവിൻ്റെ പരീക്ഷണം ഘട്ടം ഘട്ടമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നമ്മുടെയെല്ലാം സഹോദരീ സഹോദരങ്ങൾ പടച്ചവൻ അവർക്ക് വിജയത്തിൻ്റെ വാതിൽ വളരെ വേഗം തുറന്നു കൊടുക്കട്ടെ അവരുടെ കഷ്ടപ്പാടുകൾ ഓരോ മുസ്ലിമിൻ്റെയും ഹൃദയ നൊമ്പരമാണ് അത്തരത്തിൽ ഒരു ഫലസ്തീനിയെ നല്ല ഈമാനുള്ള ഒരു വിശ്വാസി മക്കാഹറമിൽ മത്താഫിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവിടെ ഉണ്ടായ ഒരു രംഗമാണ് ഇത്രയും വിശദീകരിക്കാൻ കാരണം വൃദ്ധനായ ഒരു മനുഷ്യൻ തവാഫ് ചെയ്തു കഴിഞ്ഞ് കബയുടെ പാശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി തൻ്റെ കൂടെ വന്ന സ്ത്രീകളെയും കൂട്ടി മറ്റൊരാളോട് ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഫോട്ടോ എടുത്തു കൊടുക്കുകയും ശേഷം നിങ്ങളേതാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ഫലസ്തീനാണെന്ന് മറുപടി കൊടുത്തപ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം പൊട്ടിക്കരഞ്ഞ് തൻ്റെ നാഥനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന വല്ലാത്ത ഹൃദയസ്പർശിയായ ഒരു രംഗം സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണാനായി ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂർ قدم قدم شوي أي. where are you from شكرا الجزائر تونس تونس أيام am يمن فلسطين فلسطين غزة الله ينصر أخواننا. وين يا رب يا رب ഈ വീഡിയോ നേരത്തെ കണ്ടവർ ഉണ്ടാകാം എന്നാലും എത്ര കണ്ടാലും മതിവരാത്തൊരു വീഡിയോ ആണിത് ഫലസ്തീനിൽ ഇന്ന് കാണുന്ന അത്രയും പ്രയാസമില്ലാത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള വീഡിയോ ആണിത് യഥാർത്ഥ ഈമാനുള്ള നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഏതൊരു മുസ്ലിമാണെങ്കിലും ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് എൻ്റെ സഹോദരങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നാലോചിച്ച് ആകുലപ്പെടുന്നുണ്ടാകും അൽ മുസ്ലിമു അഹുൽ മുസ്ലിം എന്നാണല്ലോ പരിശുദ്ധതയും നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ മുസ്ലിങ്ങളും സഹോദരി സഹോദരന്മാരാണെന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുകയാണ് പടച്ചവൻ ഫലസ്തീനിലെ ജനങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കൊടുക്കട്ടെ ധീരതയും പോരാട്ടവീര്യവും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ